അന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് ഹസ്ബൻ്റും വൈഫും ഒരേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒരു പുരുഷനും അല്ലെങ്കിൽ ഒരു സ്ത്രീയും തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു വാക്കേറ്റമോ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലുമൊക്കെ ഉള്ളൊരു ദേഷ്യമോ സ്ട്രെസ്സോ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫോർട്ടിലിറ്റിയെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ള വിഷയത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ സാധാരണയായിട്ട് ഒരുപാട് പേരിപ്പോൾ ഹസ്ബൻഡും വൈഫും തമ്മിലാണെങ്കിലും പരസ്പരം നമ്മൾ വഴക്കിടാറുണ്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവാറുണ്ട് രണ്ട് പേര് തമ്മിൽ ഒരു രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം നോർമലാണ് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ആ പറയുന്ന കാര്യം നമ്മളത് കേട്ടിട്ട് ചിലപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രസ്ട്രേഷനുള്ള കാര്യമായിരിക്കും അവർ പറയുന്നത് പക്ഷേ ഈ ഒരു കാര്യത്തിന് നമുക്ക് തിരിച്ചങ്ങോട്ടൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല ഇങ്ങനെ പറയാനായിട്ട് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മളെക്കാളും മൂത്തവരായിരിക്കും നമുക്ക് അടുത്ത റിലേഷനിലുള്ളവരായിരിക്കും അവരോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും പറയാനുള്ള കാര്യം നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കും ഹസ്ബൻഡായാലും ശരി വൈഫായാലും ശരി ഇങ്ങനെയുള്ളൊരു ആർഗ്യമെൻറ്റ്സ് ഉണ്ടാകുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാതിരിക്കുന്ന സമയത്തോ നമ്മളിൽ ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാകും ഈ സ്ട്രെസ്സ് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കാരണമാകുന്നു പുരുഷന്മാരിൽ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാർ ഓവറായിട്ട് സ്ട്രെസ്സ് ആവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭാര്യയുമായിട്ട് തന്നെ എന്തെങ്കിലും ഒരു ആഗ്യുമെൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ ഓർത്തിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രെസ്സ് ആവുന്നുണ്ട് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്തെങ്കിലും ഇപ്പോൾ മാർക്കറ്റും ഫീഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടാർഗറ്റും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകും ഇതെല്ലാം അച്ചീവ് ചെയ്യാതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും ഒരുപാട് ഡിപ്രസ്ഡ് ആയിരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്ട്രെസ് ഒക്കെ മൂലം തന്നെ പുരുഷന്മാരുടെ സ്പോമിൻ്റെ ഘടനയും ക്വാളിറ്റിയും അത് അഫക്ട് ചെയ്യും കാരണം നമ്മുടെ ശരീരത്തിൽ ആ ഒരു ഹോർമോൺസ് എല്ലാം കൃത്യമായിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ഒരു ദിവസത്തെ സ്ട്രെസ്സിൻ്റെ കാര്യമല്ല കേട്ടോ ഉദ്ദേശിച്ചത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഓരോ ദിവസം നമ്മൾ സ്ട്രെസ്സിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ ഒരുപാട് ടാർഗറ്റും അതുപോലെ അച്ചീവ്മെൻസ് ഒക്കെ നേടിയെടുക്കേണ്ടവർക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടാവും കാരണം ഇതെത്താതെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് പുരുഷന്മാർക്കാണെങ്കിൽ ഒരുപാട് ഭാഗത്തു നിന്ന് ഇപ്പോൾ ഫിനാൻഷ്യലിയായാലും ഒക്കെ ഒരുപാട് സ്ട്രഗിൾസ് വരുന്ന സമയത്ത് അവർ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത് അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റിയെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇങ്ങനെ ക്വാളിറ്റിയെ മാത്രമല്ല സ്പേമിൻ്റെ സ്ട്രക്ചറിനേയും അത് അഫക്റ്റ് ചെയ്യും സ്പേമിൻ്റെ ക്വാളിറ്റിയും സ്ട്രക്ചറിനേയും അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ക്വാളിറ്റി ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ഉണ്ടാകാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും അതുപോലെ തന്നെ സ്പേമിൻ്റെ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഘടനയെ അഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിച്ച് കഴിയുമ്പോൾ ജനിച്ച് പുറത്തേക്ക് വരുമ്പോഴല്ല കുഞ്ഞ് യൂട്രസിനകത്ത് വെച്ചിട്ട് തന്നെ കുഞ്ഞിന് ക്രോമസോമൽ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസോർഡറോ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സ്ട്രെസ്സ് ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പുരുഷന്മാരുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതാണ് നമ്മൾ ഒരു ദിവസം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളെ പറ്റിയല്ല പറഞ്ഞത് കാരണം ഒരു ദിവസത്തെ സ്ട്രെസ്സ് നമുക്ക് ഒരു ദിവസത്തിൽ തന്നെ ഒന്ന് സോൾവ് സോൾവാക്കിയെടുക്കാനോ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് നമ്മൾ ആയിട്ട് അതിൽ നിന്ന് ക്യൂർ ആയി പോരാറുണ്ട് പക്ഷെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോൺസിക്വൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ് ഇങ്ങനെ അനുഭവിക്കും വർക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി സ്ത്രീകൾക്ക് അവർ സ്ട്രെസ്സ് ഉണ്ടാകുന്ന സമയത്ത് അവരിൽ പ്രൊഡ്യൂസ് ആക്കുന്ന കോർട്ടിസുകൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ബ്രെയിനും ഓവറീസും തമ്മിലുള്ള ബ്രെയിനും ന്യൂട്രസും തമ്മിലുള്ള സിഗ്നൽ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും അങ്ങനെ ആയി കഴിഞ്ഞാൽ അവരിൽ ഓവലേഷനും അതുപോലെ തന്നെ ഇംപ്ലാന്റേഷനും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ റിഡ്യൂസ് ചെയ്ത് പോകാനായിട്ട് കാരണമുണ്ട് സ്ത്രീകളുടെ സ്ട്രെസ്സിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലായിട്ടും സംസാരിക്കുന്നത് കാരണം ഒരുപാട് വീഡിയോസ് ഞാൻ സ്ട്രെസ്സിനെ പറ്റിയിട്ട് ചെയ്തിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള മോട്ടിവേഷണൽ ടോക്ക്സും ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ദി ചൂസ് വേൾഡ് മോട്ടിവേഷണൽ ടോക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഓവലേഷനും നടക്കില്ല നമ്മുടെ ഇംപ്ലാന്റേഷനും നടക്കില്ല നിങ്ങൾ അത് മാത്രം ചിന്തിച്ചാൽ മതി വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ എപ്പോൾ സ്ട്രെസ്ഡായിട്ടിരിക്കുന്നോ അപ്പോൾ ഓവലേഷനും ഇംപ്ലാന്റേഷനും ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഒരു ഒരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ച് 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 വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും സ്ട്രെസ് ഉണ്ടാവുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നിങ്ങൾ ആയിട്ട് കൊണ്ടു നടക്കുന്ന ഈ സ്ട്രെസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇൻഫർട്ടിലിറ്റി ഇഷ്യൂസ് തരും എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ